ഹേ ഹലോ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു എൻഗേജ്മെൻറ്റ് ഹാമറിൻ്റെ മേക്കിംഗ് വീഡിയോ ആയിട്ടാണ് കേട്ടോ. അതിൻ്റെ എല്ലാം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇതിൽ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൽ മെയിനായിട്ട് നമുക്ക് രണ്ട് ചോക്ലേറ്റ് ബോക്സും ഒരു ബാർ ചോക്ലേറ്റിൻ്റെ ഒരു മിനി ഹാമ്പറും അതേപോലെ തന്നെ ഫോണ്, വാച്ച്, പെർഫ്യൂമൊക്കെ വെച്ചിട്ടുള്ള ഒരു ഹാമ്പറും പിന്നെ ഒരു ചോക്ലേറ്റ് ബോക്സും പിന്നെ നട്സിൻ്റെ ബോക്സും ഇത്രയും വെച്ചിട്ടാട്ടോ നമുക്ക് ഈ ഹാമ്പർ സെറ്റ് രണ്ട് ചോക്ലേറ്റ് ബോക്സ്. ഇതെങ്ങനെ സെറ്റ് ചെയ്യാം? അതിൽ ആദ്യത്തെ ചോക്ലേറ്റ് ഹാമ്പർ നമുക്ക് സെറ്റ് ചെയ്യാം. ഇതൊരു ഹെക്സഗൺ ഷേപ്പിലുള്ള ഒരു ഹാമ്പറാണ് കേട്ടോ, വുഡിൻ്റെ ഹാമ്പറാണ്. ഇത് തിരൂരിൽ നിന്നാണ് വാങ്ങിച്ചിട്ടുള്ളത്, മലപ്പുറം തിരൂരിൽ നിന്നാണ് ഇത് വാങ്ങിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇതിന് കറക്റ്റ് ഇത് എവിടെ നിന്നാണ് വാങ്ങിച്ചത് എനിക്കറിയില്ല, കാരണം കസ്റ്റമർ തന്നെയാണ് ഈ ഒരു ബോക്സ് എനിക്ക് തന്നിട്ടുണ്ടായിരുന്നത്, കൊണ്ടുവന്ന് തന്നത്. അപ്പോൾ ഇതിലാദ്യം ഞാൻ കുറച്ച് ലൂസ് ചോക്ലേറ്റ് ആണ് ഇട്ട് കൊടുക്കുന്നത്, പിന്നെ അതിൻ്റെ മുകളിൽ ബാർ ചോക്ലേറ്റ്, കുറച്ച് ചോക്ലേറ്റ്സ് ആണ് ഇതിൻ്റെ മുകളിൽ ഒരു ലെയറായിട്ടാണ് ബാർ ചോക്ലേറ്റ് വെച്ച് കൊടുക്കുന്നത്. ഓക്കെ, ആദ്യം ഞാൻ കാണിക്കുന്ന ഓരോ ഹാമ്പറിലും ചോക്ലേറ്റ് എങ്ങനെ സെറ്റ് ചെയ്യാമെന്നാണ് കേട്ടോ. അതിന് ശേഷമാണ് നമ്മൾ ഡെക്കറേഷനൊക്കെ വരുന്നത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണാം. അപ്പോൾ ഫസ്റ്റത്തെ ഹാമ്പറിൽ നമ്മൾ ചോക്ലേറ്റ് സെറ്റ് ചെയ്തു. ഇനി നമുക്ക് സെക്കൻഡ് ഹാമ്പർ സെറ്റ് ചെയ്യാം. ഇത് അതിനെക്കാട്ടും കുറച്ചുകൂടെ വലിയ ഒരു ബോക്സാണ് കേട്ടോ, ഒരു ഹാമ്പറാണ്. ഇത് വുഡനല്ല, ഇത് മെറ്റലാണ് വരുന്നത്. ഓക്കെ, നല്ല ക്വാളിറ്റിയിലാണ്. ഇതും തിരൂരിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. തിരൂർ, മലപ്പുറത്തുള്ള ആളാണെങ്കിൽ തിരൂർ ഒരുപാട് ഷോപ്സ് ഉണ്ട്, നല്ല വിലക്കുറവിൽ നമുക്ക് ഹാമ്പേഴ്സൊക്കെ നമുക്ക് അവൈലബിൾ ആയിട്ട് കിട്ടും കേട്ടോ. ഇതിലും അതുപോലെ കുറച്ച് എക്ലെയർ, പിന്നെ അതേപോലെ കുറച്ച് ചോക്ലേറ്റ്സ് അങ്ങനെയൊക്കെയാണ് ആഡ് ചെയ്യുന്നത്. അങ്ങനെ ഇത് ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലും ഒരു ലെയർ ബാർ ചോക്ലേറ്റ് വെച്ച് കൊടുക്കാം. നെക്സ്റ്റ് ആയിട്ട് നമ്മളൊരു മിനി ഹാമ്പറാണ് സെറ്റ് ചെയ്യുന്നത്. ഇതിൽ ഒരു ലെയർ ചോക്ലേറ്റ്സ് വെക്കാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിൽ ബാർ ചോക്ലേറ്റ്സ് ആണ് വെച്ച് കൊടുക്കുന്നത്. ഡിഫറെൻറ്റ് ഫ്ലേവറിൽ തന്നെ ടോബ്ലറോണാണ് ആദ്യം വെച്ച് കൊടുക്കുന്നത്, പിന്നെ അതിൻ്റെ സൈഡിലായിട്ട് ഡയറി മിൽക്ക്, സിൽക്കും ഗാലക്സിയും വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ടും ഇത്രയും ഐറ്റംസ് വെച്ചാലും കുറച്ച് സ്പേസ് നമുക്കവിടെ ബാലൻസ് ആയിട്ട് വരും. അതിൽ ഞാൻ പ്ലാസ്റ്റിക് ഫ്ലവേഴ്സ് വെച്ച് കൊടുക്കുന്നത്. നമ്മളിത് ഫുള്ള് നമ്മൾ പ്ലാസ്റ്റിക് ഫ്ലവേഴ്സിൻ്റെ ബഞ്ചസ് വാങ്ങിച്ചിട്ടാണ് അതിൽ നിന്ന് ഫ്ലവേഴ്സ് കട്ട് ചെയ്തിട്ടാണ് ഡെക്കറേഷനൊക്കെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതേപോലെ തന്നെ അതിൽ നിന്ന് ഓരോ ഫ്ലവേഴ്സും കട്ട് ചെയ്തിട്ട് ലീവ്സൊക്കെ കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ ഈ സൈഡിൽ നമ്മൾ വെച്ച് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അടുത്തത് നമുക്ക് നട്സ് ഹാമ്പർ സെറ്റ് ചെയ്യാം. എനിക്ക് ഈ എൻഗേജ്മെൻറ്റ് ഹാമ്പർ ചെയ്യുന്നതിൽ ഏറ്റവും കൂടുതൽ നട്സ് ഹാമ്പർ സെറ്റ് ചെയ്യാനാണ് ഇഷ്ടം. അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. നിങ്ങൾക്കൊക്കെ ഹാമ്പർ ചെയ്യുന്നവരാരുണ്ടെങ്കിൽ ഏത് ഹാമ്പർ ചെയ്യാനാണ് കൂടുതൽ ഇഷ്ടം എന്നൊന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഓക്കെ, അപ്പോൾ ഇതിൽ ഫൈവ് ലെയേഴ്സാണ് ലെയർ വരുന്നുണ്ട് ഈ ഒരു ഹാമ്പറിൽ. ഇതും വുഡൻ്റെ ആണ് കേട്ടോ. നമ്മളതിൽ ഒരു മെറ്റലിൻ്റെ ഹാമ്പറേ വരുന്നുള്ളൂ, ബാക്കിയെല്ലാം വുഡനാണ്. അപ്പോൾ ഇതിൽ പിസ്ത, ബദാം, കാഷു, അതേപോലെ ഡ്രൈ ഫ്രൂട്ട്സ്, ഡേറ്റ്സ് ഇത്ര ഐറ്റംസ് ആണ് ആഡ് ചെയ്യുന്നത്. ഇനി ഇത് ക്ലിംഗ് റാപ്പ് യൂസ് ചെയ്തിട്ട് നന്നായിട്ട് റാപ്പ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇത് റാപ്പ് ചെയ്ത് കൊടുക്കുന്നതെന്ന് വെച്ചാൽ നട്സൊക്കെ ആകുമ്പോൾ പെട്ടെന്ന് തണുത്ത് പോകാൻ കാരണമാണ്. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് ക്ലിംഗ് റാപ്പ് വെച്ചിട്ട് റാപ്പ് ചെയ്യുക. അപ്പോൾ നട്സ് ഹാമ്പർ റാപ്പ് ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ ഇതിന് മുന്നേ ചെയ്ത ലൂസ് ചോക്ലേറ്റും ബാർ ചോക്ലേറ്റും മിക്സ് ആയിട്ടില്ല വലിയ രണ്ട് ചോക്ലേറ്റ് ഹാമ്പർ ചെയ്തില്ലേ, ആ അതും നമുക്ക് ക്ലിംഗ് റാപ്പ് വെച്ചിട്ട് തന്നെ നമ്മൾ റാപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിങ്ങനെ അതിൻ്റെ മുകളിൽ വെച്ചിട്ട് സൈഡിലായിട്ട് നമ്മൾ സെല്ലോ ടേപ്പ് വെച്ച് അതവിടെ ഒട്ടിച്ച് കൊടുത്താൽ മതിയാവും കേട്ടോ. അത് ചോക്ലേറ്റ് ഹാമ്പറിന് ഇത് ഓപ്ഷനിലാണ്. ഇത് ഞാൻ എല്ലാ ഹാമ്പർ ചോക്ലേറ്റ് ചെയ്യുന്നതിനൊക്കെ ചെയ്യുന്നുണ്ട്. കാരണം നമ്മളത് പിടിച്ചു കൊണ്ടുപോകുമ്പോൾ ചോക്ലേറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും തെന്നി മാറാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഒന്നുകൂടെ സേഫായിട്ട് അങ്ങനെ നിന്നോളൂ. ഇനി അടുത്തതായിട്ട് ഫോണും വാച്ചൊക്കെ നമുക്ക് എങ്ങനെ പാക്ക് ചെയ്യാൻ നോക്കാം. കസ്റ്റമർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫോണ്, വാച്ച്, പെർഫ്യൂംസ് ഒന്നും ഹാമ്പറിൻ്റെ പുറത്തേക്ക് കാണാൻ പാടില്ല എന്നുള്ളത്. ജസ്റ്റ് അതിൽ ഒരു ബോക്സിൽ വെച്ചാൽ മതി എന്നായിരുന്നു അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇതേപോലത്തെ ഒരു ഹാമ്പർ വാങ്ങിച്ചിട്ടുണ്ട്. ഇത് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് സ്ലഷ് ബോക്സ് പറഞ്ഞിട്ടുള്ള ക്രാഫ്റ്റ് ഷോപ്പ് എന്നാണ്. അവരുടെ ഇൻസ്റ്റഗ്രാം ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. ഈ ഒരു ബോക്സിന് വെറും 150 രൂപയേ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതിൽ ഞാൻ ഫോണ്, വാച്ച്, അതേപോലെ പെർഫ്യൂമ് വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ബാലൻസ് വരുന്ന സ്പേസിലൊക്കെ ചോക്ലേറ്റ്സും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നെക്സ്റ്റ് ആയിട്ട് നമുക്ക് ഇതൊക്കെ നെറ്റ് കൊണ്ട് കവർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 3 കളറിൽ നെറ്റ് യൂസ് ചെയ്തിട്ടുണ്ട്. അതായത് ലൈറ്റ് ഗോൾഡൻ ഷെയ്ഡിൽ വരുന്ന ബേബി നെറ്റും അതേപോലെ വൈറ്റ് കളറിൽ വരുന്ന നെറ്റും പിന്നെ അതേപോലെ നമ്മൾ സിൽക്കിൻ്റെ ക്ലോത്ത് ഉണ്ടല്ലോ അത് കുറച്ചുകൂടി ഡാർക്ക് ഗോൾഡൻ കളറിലാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ ചോക്ലേറ്റ് ഹാമ്പറും നട്സ് ഹാമ്പറും അതേപോലെ തന്നെ ബാർ ചോക്ലേറ്റിൻ്റെ ഹാമ്പറും നെറ്റ് വെച്ചിട്ടാണ് കവർ ചെയ്യുന്നത്. പിന്നെ ഫോണും അത് വെച്ചിട്ടുള്ള ഹാമ്പറും പിന്നെ അത് കൂടാതെ വേറെ ഒരു ചോക്ലേറ്റും കൂടെ ഉണ്ട്, ഒരു ചോക്ലേറ്റിൻ്റെ ബോക്സ്, അതും നമ്മൾ ഈ ഡാർക്ക് ഗോൾഡൻ ആയിട്ടാണ് കവർ ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ ഫ്ലവേഴ്സിൻ്റെ ബഞ്ച്. അപ്പോൾ ഇത് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് സ്ലഷ് ബോക്സ് തന്നെയാണ് ഞാൻ പറഞ്ഞല്ലോ. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അവരുടെ. അപ്പോൾ അതിൽ പോയി കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ 4 മോഡല്
ഇത് വാങ്ങിച്ചിട്ടുണ്ട്, ബഞ്ചസ് വാങ്ങിച്ചിട്ടുണ്ട് ഞാൻ. അപ്പോൾ അതിൽ നിന്ന് ഓരോന്ന് കട്ട് ചെയ്തിട്ടാണ് ഞാൻ കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫ്രഷ് ഫ്ലവർ കൊടുക്കണമെങ്കിൽ ഫ്രഷ് ഫ്ലവർ കൊടുക്കുക. ഫ്രഷ് ഫ്ലവറാണ് കൊടുക്കുന്നുണ്ടെങ്കിൽ അത് നമ്മൾ ഡെലിവറി ചെയ്യുന്ന അന്ന് രാവിലെ ഹാമ്പറിൽ സെറ്റ് ചെയ്താൽ മതി കേട്ടോ. ഇത് പ്ലാസ്റ്റിക് ആയതുകൊണ്ട് ഞാൻ തലയിൽ നിന്ന് തന്നെ എല്ലാം സെറ്റ് ചെയ്ത് വെക്കലുണ്ട്. അപ്പോൾ ഫസ്റ്റത്തെ ഈ ഒരു ഹാമ്പർ ഞാൻ ടോട്ടലി ഫുള്ളായിട്ട് നമ്മളെ ഗോൾഡൻ കളർ നെറ്റ് കൊണ്ട് കവർ ചെയ്യുന്നുണ്ട്. പിന്നെ അതിൻ്റെ മുകളിൽ കൂടെ ഒരു സൈഡിൽ മാത്രമായിട്ട് വൈറ്റ് നെറ്റും കൂടെ ആണ് കൊടുക്കുന്നത്. ഇതൊന്നായിട്ട് കൂട്ടി കെട്ടിയിട്ട് മുകളിൽ നമ്മൾ റബ്ബർ ബാൻഡാണ് കേട്ടോ ഇടുന്നത്. എന്നിട്ട് എക്സസ് ആയിട്ട് വരുന്ന ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്ത് മാറ്റുന്നുമുണ്ട്. ആ ഒരു ഹാമ്പർ നെറ്റുകൊണ്ട് കവർ ചെയ്ത പോലെ തന്നെ നമ്മൾ സെക്കൻഡ് ചോക്ലേറ്റ് ഹാമ്പറും നമുക്ക് കവർ ചെയ്ത് കൊടുക്കുക. പക്ഷേ ഇത് ഞാൻ ഫുള്ളായിട്ട് കവർ ചെയ്യുന്നില്ല. ഇതിൽ ആദ്യം വൈറ്റ് നെറ്റാണ് ആദ്യം നമ്മൾ കവർ ചെയ്ത് കൊടുക്കുന്നത്. ഒരു സൈഡിൽ മാത്രമായിട്ട് വൈറ്റ് ഇതേപോലെ വെച്ചിട്ട് മുകളിൽ റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കുക. പിന്നെ അതിൻ്റെ മുകളിൽ ഗോൾഡൻ നെറ്റാണ് വെച്ച് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഇങ്ങനത്തെ ഒക്കെ എല്ലാം ഫുള്ളായിട്ട് കവർ ചെയ്യാം കേട്ടോ. ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് പെർഫെക്റ്റ് ആയിട്ട് തോന്നുന്നത് അങ്ങനെ ചെയ്യാം. അപ്പോൾ ഇതും സെയിം പ്രോസസ്സ് തന്നെ, റബ്ബർ ബാൻഡ് വെച്ചിട്ട് അതവിടെ കെട്ടിക്കൊടുത്തിട്ട് ബാക്കി വരുന്ന ഭാഗങ്ങൾ കത്രിക വെച്ചിട്ട് മുറിച്ച് മാറ്റാം. പിന്നെ ഈ നെറ്റിൻ്റെ കളർ കോമ്പിനേഷനൊക്കെ കസ്റ്റമർ തന്നെ ചൂസ് ചെയ്യുന്ന കേട്ടോ. അവർക്ക് ഇന്ന കളർ കോമ്പിനേഷൻ വേണമെന്ന് പറയുമ്പോൾ നമ്മൾ അതിനനുസരിച്ച് ചെയ്യും. ഞാൻ ഇതിനു മുന്നേ രണ്ട് മൂന്ന് എൻഗേജ്മെൻറ്റ് ഹാമ്പറിൻ്റെ മേക്കിംഗ് വീഡിയോ ആയിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്കൊക്കെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കട്ടെ. ഇത് ഞാൻ ഗോൾഡൻ കളറിൽ വരുന്ന നെറ്റ് മാത്രമേ ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളൂ. അതിൻ്റെ സൈഡിലായിട്ട് ഒരു സൈഡിൽ ഫ്ലവർ ഉണ്ടല്ലോ, ആ ഒരു സൈഡിലല്ലാതെ അതിൻ്റെ മുകൾ ഭാഗത്ത് അതിൻ്റെ മുകളിലുള്ള ആ സൈഡിൽ ഒരു ചെറിയൊരു പീസ് വെച്ചിട്ടാണ് കവർ ചെയ്യുന്നത്. നല്ല കട്ടിയിലൊന്നും കൊടുക്കുന്നില്ല, ജസ്റ്റ് ആ റബ്ബർ ബാൻഡ് ഇട്ട് കട്ട് ചെയ്ത് അവിടെ ടൈ ചെയ്തിട്ട് മുകൾ ഭാഗം വെട്ടിക്കളയുക. വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് എല്ലാം കറക്റ്റായിട്ട് മനസ്സിലാവും. പക്ഷെ എന്നാലും ഞാൻ വോയിസിൽ അങ്ങനെ പറയണമെന്നുള്ളൂ. അറിയാത്തൊക്കെ ശ്രദ്ധിക്കാത്ത ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ വോയിസിലെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. ഇനി അടുത്തത് നമ്മളെ ഫോൺ ഹാമ്പർ നമുക്ക് കവർ ചെയ്യാം. അത് ഞാൻ പറഞ്ഞല്ലോ, കസ്റ്റമർ ഫോണൊന്നും പുറത്തേക്ക് കാണണ്ടെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു ഡാർക്ക് ഗോൾഡൻ കളറിന് വരുന്ന സിൽക്ക് ക്ലോത്തിൽ ഫുള്ളായിട്ട് ഇത് കവർ ചെയ്യുന്നുണ്ട്. ഇത് ഞാൻ ജപ്പാൻ സ്റ്റൈലിലാണ് കേട്ടോ റാപ്പ് ചെയ്യുന്നത്. ജപ്പാൻ സ്റ്റൈൽ ഞാൻ ഇതിന് മുന്നിട്ട് വീഡിയോസിലൊക്കെ ഞാൻ അതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അറിയാത്തവർക്കായിട്ട് ഒന്നും കൂടെ പറയാം. ഇതിങ്ങനെ ഒന്നായിട്ട് ഇതേപോലെ നമ്മൾ പിടിച്ചിട്ട് ആദ്യം റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ മുടിയൊക്കെ ഇങ്ങനെ ചുരുട്ടി വെക്കൂലേ, ചീനിക്കെട്ട് എന്നൊക്കെ നമ്മളെ നാട്ടിൽ പറയും, ചീനിക്കെട്ട് ഇട്ടാന്നൊക്കെ. അപ്പോൾ ആ ഒരു സ്റ്റൈലിൽ ഇതിങ്ങനെ ചുരുട്ടി ചുരുട്ടി വരുമ്പോൾ അതിങ്ങനെ ചീനിക്കെട്ട് പോലെ ഇങ്ങനെ വട്ടത്തിലായിട്ട് വരും. എന്നിട്ട് ഒന്നും കൂടെ റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കുക, അതല്ലെങ്കിൽ ഗ്ലൂ ഗണ്ണ് വെച്ചിട്ട് അതിൻ്റെ താഴ്ഭാഗത്ത് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക, അങ്ങനെ എന്തെങ്കിലും ചെയ്ത് കൊടുക്കുക. ഇതിങ്ങനെ ചെയ്ത് വരുമ്പോൾ കാണാൻ ഭയങ്കര രസമാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു റാപ്പിങ്. അടുത്തതൊരു ബാലൻസ് വന്ന കുറച്ച് ചോക്ലേറ്റ് ഞാൻ ഇതേപോലത്തെ ഒരു കാർഡ്ബോർഡിൻ്റെ ചോക്ലേറ്റിൻ്റെ ബോക്സിൽ തന്നെ ഇട്ടിട്ടുണ്ട്. ഇത് ഞാൻ ഈ സിൽക്കിൻ്റെ ക്ലോത്ത് വെച്ചിട്ട് തന്നെ കവർ ചെയ്യാനാണ് വിചാരിച്ചത്. പക്ഷേ അതിന് ക്ലോത്ത് തികയാത്തതുകൊണ്ട് തന്നെ ഞാൻ ആദ്യം ജപ്പാൻ സ്റ്റൈലാണ് വിചാരിച്ചത്, പക്ഷേ അതിന് ക്ലോത്ത് തികയാത്തതുകൊണ്ട് ഞാൻ ഇതാ ഇതേപോലെ ജസ്റ്റ് ആക്കി കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഇതേപോലെ ഒന്ന് കെട്ടിട്ടിട്ട് താഴ്ഭാഗത്ത് ഗ്ലൂ ഗണ്ണ് വെച്ചാണ് ഒട്ടിച്ചാണ്. ഇനി നെറ്റ് ഹാമ്പർ നമുക്ക് നെറ്റ് വെച്ച് കവർ ചെയ്യുക. അതും ഫുള്ളായിട്ട് ഞാൻ കവർ ചെയ്യുന്നില്ല, ഒരു സൈഡ് ഭാഗത്ത് ഗോൾഡൻ കളറിൽ വരുന്ന നെറ്റ് മാത്രം യൂസ് ചെയ്തിട്ട് റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കുകയാണ്. നമുക്ക് ഓരോന്നിലും ഫ്ലവർ സെറ്റ് ചെയ്യാം. അപ്പോൾ ഈ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ ബഞ്ചസ് ഞാൻ കാണിച്ചു തന്നല്ലോ, അതിൽ നിന്ന് ഓരോ ബഞ്ചസ് നിന്നും ഓരോ ഫ്ലവേഴ്സ് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് നമ്മൾ ഇതൊക്കെ റബ്ബർ ബാൻഡ് വെച്ചിട്ടാണല്ലോ നമ്മൾ നെറ്റൊക്കെ അവിടെ കെട്ടിക്കൊടുത്തത്. അപ്പോൾ ആ റബ്ബർ ബാൻഡിൻ്റെ ഉള്ളിലേക്ക് ഓരോ ഫ്ലവേഴ്സും ഇതേപോലെ ഇറക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ലാസ്റ്റ് ഞാൻ ഗ്ലൂ ഗണ്ണ് വെച്ചിട്ട് എല്ലാ ഫ്ലവേഴ്സും ഒന്നും കൂടെ അവിടെ നിന്ന് പോരാതിരിക്കാൻ വേണ്ടി ആ ഒരു നെറ്റിമേ അവിടെ തന്നെ നിൽക്കാൻ വേണ്ടിയിട്ട് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു ഹാമ്പറിൽ ലവ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അഗ്ലി കട്ടും കൂടെ ഞാൻ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. അത് ഗ്ലൂ ഗണ്ണ് വെച്ചിട്ടാണ്, അതിൻ്റെ ബാക്ക് സൈഡ് ഗ്ലൂ ഗണ്ണാക്കിയിട്ട് ആ ഒരു നെറ്റിമേലാണ് ഒട്ടിച്ച് കൊടുക്കുന്നത് കേട്ടോ, ആ ഫ്ലവറിൻ്റെ താഴ്ഭാഗത്തായിട്ട്. എനിക്ക് ഈ അഗ്രലി കട്ടൊക്കെ ഈ ഹാമ്പേഴ്സിലൊക്കെ ഇൻക്ലൂഡ് ചെയ്യാൻ ഒരുപാട് ഇഷ്ടമാണ്. പക്ഷെ കസ്റ്റമർ ഈ ഒരു കസ്റ്റമർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബ്രൈഡിൻ്റെയും ഗ്രൂമിൻ്റെയും പേര് പ്രിൻ്റ് എടുത്തിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ഒരു ഹാമ്പറിൽ ലവ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കൊടുക്കുന്നുണ്ട്, ബാക്കിയുള്ള ഹാമ്പറിൽ ഞാൻ പ്രിൻ്റ് എടുത്തിട്ടും കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ എല്ലാ പണിയും കഴിഞ്ഞിട്ടോ, ഈ ഒരു ഹാമ്പറിൻ്റെ എല്ലാ പണിയും കഴിഞ്ഞിട്ടുണ്ട്. അടുത്തതായിട്ട് നമ്മളെ ബാർ ചോക്ലേറ്റിൻ്റെ ഹാമ്പറിൽ നമുക്ക് ഫ്ലവർ സെറ്റ് ചെയ്ത് കൊടുക്കാം.
ഇതിൽ ഫ്ലവർ മാത്രം കൊടുക്കുന്നുള്ളൂ, വേറെ അഗ്ലിക്കട്ടോ പ്രിൻ്റോ ഒന്നും കൊടുക്കുന്നില്ല. അപ്പം ഇതിലും ആ ഒരു റബ്ബറിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ഫ്ലവറിൻ്റെ ഓരോ പീസായിട്ട് വെച്ച് കൊടുത്തിട്ട് ലാസ്റ്റ് ഗ്ലൂഗണ് വെച്ചിട്ട് ഒട്ടിച്ച് കൊടുക്കുകയാണ്. വേറെ ഡെക്കറേഷനും കാര്യങ്ങളൊന്നുമില്ല, ഈ ഫ്ലവറിൻ്റെ ഡെക്കറേഷനെ ഇതിമ കൊടുക്കും. അടുത്തതായിട്ട് നമ്മൾ ഹെക്സഗൺ ഷേപ്പിൽ വരുന്ന ഹാമ്പർ ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പം ഇതിൽ ഞാനും ബ്രൈഡിൻ്റെയും ഗ്രൂമിൻ്റെ പേര് ഇതേപോലെ പ്രിൻ്റ് എടുത്തിട്ടുണ്ട്. സർക്കിൾ ഷേപ്പിലാണ് പ്രിൻ്റ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് അതിലൊരു മുകളിലൊരു ഹോൾ ഇട്ടിട്ട് ഒരു ഒരു ചരട് അതിമ കെട്ടി കൊടുത്തിട്ട് ആദ്യം ഈ ഫ്ലവർ വെക്കുന്ന മുന്നേ ആദ്യം ഇതാണ് കേട്ടോ ബാക്കിൽ ആ ഒരു നെറ്റിൻ്റെ ബാക്കിലായിട്ട് കെട്ടി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിനുശേഷം ഓരോ ഫ്ലവറിൻ്റെ ബഞ്ചസ് എടുത്തിട്ട് ഇത് നേരത്തെ ചെയ്ത സെയിം പ്രോസസ്സ് തന്നെ റബ്ബർ ബാൻഡിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ഗ്ലൂഗണ് വെച്ചിട്ട് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഇതിൻ്റെ ഡെക്കറേഷനും കഴിഞ്ഞിട്ടുണ്ട്. അടുത്തതായിട്ട് നമ്മൾ ഫോൺ ഹാമ്പർ ആട്ടോ സെറ്റ് ചെയ്യുന്നത്. ഇതും ഞാൻ ഫ്ലവർ എടുത്തിട്ട് റബ്ബർ ബാൻഡിൻ്റെ ഉള്ളിൽ വെച്ച് കൊടുത്തിട്ട് ഫ്ലസ്ക്യൂക്ക് ഇട്ട് വെച്ചിട്ട് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ മുകളിലെ സൈഡിലായിട്ട് ബ്രൈഡിൻ്റെയും ഗ്രൂമിൻ്റെ പേര് ചെയ്തിട്ടുള്ള പ്രിൻറ്റും കൂടെ ഗ്ലൂഗണ് വെച്ചിട്ട് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ലാസ്റ്റ് നമ്മൾ ഒരു ചോക്ലേറ്റ് ബോക്സ് കവർ ചെയ്തില്ലേ, അതിൻ്റെ മുകളിലും ഞാൻ ഫ്ലവർ ഗ്ലൂഗണ് വെച്ചിട്ടാണ് ഒട്ടിച്ച് കൊടുക്കുന്നത്. ഇതിൽ റബ്ബർ ബാൻഡ് ഒന്നും ഇല്ലല്ലോ, അപ്പോൾ ഓരോ ഫ്ലവർ വെച്ചിട്ട് ഗ്ലൂഗണ് വെച്ചിട്ട് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. ഇതിലും ഫ്ലവറിൻ്റെ ഡെക്കറേഷന് മാത്രമല്ല, നമ്മൾ ബ്രൈഡിൻ്റെയും ഗ്രൂമിൻ്റെയും പേര് എഴുതിയിട്ടുള്ള പ്രിൻറ്റും കൂടെ അതിൻ്റെ താഴ്ഭാഗത്ത് ഗ്ലൂഗണ് വെച്ചിട്ട് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നെക്സ്റ്റ് നമുക്ക് നെഡ്സ് ഹാമ്പറാണ് ബാലൻസ് ആയിട്ട് ഡെക്കറേറ്റ് ചെയ്യാനുള്ളത്. അതിലും ഞാൻ കുറച്ച് ഫ്ലവേഴ്സ് എടുത്തിട്ട് റബ്ബർ ബാൻഡിൻ്റെ ഉള്ളിൽ വെച്ച് കൊടുത്തിട്ട് ഗ്ലൂഗണ് വെച്ചിട്ട് ഒട്ടിക്കുകയാണ്. ഇതിൽ കുറച്ചധികം ഫ്ലവേഴ്സ് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് ഈ നെഡ്സ് ഹാമ്പർ സെറ്റ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്, ഞാൻ ഇതിന് മുന്നേ പറഞ്ഞല്ലോ. അതേപോലെ തന്നെ ഇതിൻ്റെ ഫൈനൽ ലുക്ക് കാണാനും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം നമ്മൾ എൻഗേജ്മെൻ്റ് ഹാമ്പർ എല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ ഫൈനൽ ലുക്ക് കേട്ടോ, എല്ലാവർക്കും ഇഷ്ടമായോ. പിന്നെ ഇതിൽ ടോട്ടൽ 7 kg ചോക്ലേറ്റ് ആണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അതായത് 6 kg ലൂസ് ചോക്ലേറ്റ് തന്നെ ഉണ്ട് കേട്ടോ. പിന്നെ ബാർ ചോക്ലേറ്റും കൂടെ വെച്ച് നോക്കുമ്പോൾ 7 അല്ലെങ്കിൽ 7.5 kg ആണ് ടോട്ടലായിട്ട് നമ്മൾ ചോക്ലേറ്റിൻ്റെ ക്വാണ്ടിറ്റി വരുന്നത്. ഓക്കെ, അപ്പം അങ്ങനെ നമ്മളെല്ലാ ഹാമ്പേഴ്സും റെഡി ആയിട്ടുണ്ട്. ഓരോന്നും ചെയ്യുന്ന എല്ലാ ഡീറ്റെയിലായിട്ടും ഞാൻ ഇതിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പം എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാൻ നോക്കുക. പിന്നെ അതേപോലെ തന്നെ ഞാൻ ഇതിന് മുന്നേ 2-3 എൻഗേജ്മെൻറ്റ് ഹാമ്പറിൻ്റെ വീഡിയോസും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, മേക്കിംഗ് വീഡിയോ. അതിൻ്റെ ലിങ്കും ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. പിന്നെ എൻ്റെ ഇൻസ്റ്റഗ്രാമിൻ്റെ ലിങ്കും ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ എല്ലാവരും ഫോളോ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. കോൺടാക്ട് നമ്പറും കൊടുക്കാം. അപ്പോൾ ഓർഡേഴ്സിന് മാത്രമായിട്ട് നിങ്ങൾ അതിലേക്ക് മെസ്സേജ് ചെയ്യുക വാട്സപ്പിൽ. പിന്നെ ഡൗട്ടും കാര്യങ്ങളും ആർക്കെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക, അതല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് ചെയ്യുക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഒരുപാട് യൂസ്ഫുള്ളായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാല്ലാ അടുത്ത വീഡിയോയുമായി ഞാൻ വീണ്ടും വരാം. അതുവരെ ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്.